നമസ്കാരം, എല്ലാവർക്കും ഒരിൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. കാര്യസാധ്യത്തിനും ആഗ്രഹ സാഫല്യത്തിനുമായിട്ടുള്ള ഉഗ്രശക്തിയേറിയ വീരഹനുമത് മന്ത്രത്തെയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ഹനുമത് മന്ത്രങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ടെങ്കിലും അവയിൽ നിന്നുമൊക്കെ തന്നെ വളരെയധികം വ്യത്യസ്തമായ ഒരു മന്ത്രമാണ് വീരഹനുമത് മന്ത്രം. അവ മറ്റൊന്നും കൊണ്ടല്ല, ഉരുവിട്ട് തുടങ്ങുമ്പോൾ തന്നെ അത്ഭുതകരമായ മാറ്റമുണ്ടാകുകയും ഉരുവിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫലപ്രാപ്തി ലഭിക്കുന്നതുമായ മന്ത്രങ്ങളാണ് വീരഹനുമത് മന്ത്രങ്ങൾ. അവയിൽ തന്നെ വളരെയധികം ശക്തിവത്തായ ഒരു മന്ത്രത്തെ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതിനോടൊപ്പം നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ഹനുമത് മന്ത്രങ്ങളും കാര്യസാധ്യ മന്ത്രങ്ങളും ഒക്കെ തന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ഉരുവിട്ടാൽ തന്നെ മനസ്സിലാകും, ഉരുവിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മളിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാകുന്നു, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ പറയാതെയും അറിയാതെയും നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള അത്ഭുതം ദർശിക്കാവുന്നതാണ്. അത്തരത്തിൽ ഉഗ്രശക്തിയേറിയ ഈ ഒരു വീരഹനുമത് മന്ത്രത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങളീ കാണുന്ന മന്ത്രമാണ് വീരഹനുമത് മന്ത്രം. ആദ്യമേ തന്നെ ഈ ഒരു മന്ത്രത്തെ നന്നായിട്ട് മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിന് ശേഷം, പഠിച്ച് ഉറച്ച് മനസ്സിലാക്കിയതിന് ശേഷം കാണാതെ വേണം ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട്. ഓരോ മന്ത്രവും അതിൻ്റെതായ പൂർണ്ണത ലഭിക്കണമെങ്കിൽ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് കാണാതെ ശരിയായ വണ്ണം ഉരുവിട്ടാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രത്തെ നന്നായിട്ട് പഠിച്ച് ഉറച്ചതിന് ശേഷം തെറ്റുകുറ്റങ്ങളില്ലാതെ ഉരുവിടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞത് പ്രകാരം ഉരുവിടുമ്പോൾ തന്നെ അത്ഭുതകരമായ മാറ്റമുണ്ടാകുന്നതാണ്. ഉരുവിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഫലപ്രാപ്തി ലഭിക്കുന്നതുമാണ്. അത്തരത്തിൽ ഉഗ്രശക്തിയേറിയ ഈ ഒരു മന്ത്രത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓം ഐം ശ്രീം മഹാബലായ മഹാപരാക്രമായ ഭൂതപ്രേത പിശാച ഹനഹന ഭഗവതേ ഹനുമത് സർവപ്രീതിവശമാനയ ഭക്തിപ്രേമസിദ്ധ്യർത്ഥം ജപേ സർവാഭിഷ്ടം സാധയ സാധയ ഹും ഫട്ട് സ്വാഹ. ഒരിക്കൽ കൂടി പറയാം. ഓം ഐം ശ്രീം മഹാബലായ മഹാപരാക്രമായ ഭൂതപ്രേത പിശാച ഹനഹന ഭഗവതേ ഹനുമത് സർവപ്രീതിവശമാനയ ഭക്തിപ്രേമസിദ്ധ്യർത്ഥം ജപേ സർവാഭിഷ്ടം സാധയ സാധയ ഹും ഫട്ട് സ്വാഹ. ഇപ്രകാരമാണ് ഈ ഒരു വീരഹനുമത് മന്ത്രത്തെ ഉരുവിടേണ്ടത്. ഇങ്ങനെ നന്നായിട്ട് പഠിച്ചു ഉറച്ചതിന് ശേഷം പ്രഭാതവേളയിൽ ഒരിടത്ത് ഇരുന്നു കൊണ്ട് ഈ ഒരു മന്ത്രത്തെ 1008 തവണ ഉരുവിട്ട് പൂർത്തീകരിച്ചതിന് ശേഷം കാര്യസാധ്യമെന്താണോ അവ പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ സമയങ്ങൾക്കകം ഹനുമത് സ്വാമി നിങ്ങൾക്ക് അവ നേടിത്തരുന്നതാണ്. അതോടൊപ്പം തന്നെ മന്ത്രമുരുവിടാൻ നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന പൂജാമുറിയിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന സ്ഥലം കണ്ടെത്താമെങ്കിലും ഒരിടത്ത് വല്ലതും വിരിച്ച് അതിന് മുകളിൽ ഇരുന്ന് വേണം ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട്. മന്ത്രം ഉരുവിടുന്നവർ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വ്രതാനുഷ്ഠാനങ്ങളും പാലിക്കേണ്ടതുണ്ട്. മത്സ്യമാംസഗതികൾ പാടെ ഒഴിവാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീപുരുഷ ബന്ധവും ആ ഒരു ദിവസം മാത്രം പാടില്ല എന്ന് പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ പിന്നീടുള്ള അവസരങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് മത്സ്യമാംസാദികളൊക്കെ തന്നെ കഴിക്കാവുന്നതാണ്, നിങ്ങളുടെ ദിവസേന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു മന്ത്രം ഉരുവിടുന്ന ദിവസം മാത്രം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പരിപൂർണമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആർത്തവ അശുദ്ധി പുല വാലായ്മ കാലയളവിൽ ഇതുപോലുള്ള മന്ത്രങ്ങളൊന്നും തന്നെ ഉരുവിടാനായിട്ട് പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ മന്ത്രസിദ്ധി കൈവരിച്ച ഒരു വ്യക്തിക്ക് പിന്നീടുള്ള അവസരങ്ങളിൽ ഈ ഒരു മന്ത്രം 1008 തവണ ഉരുവിടേണ്ടതില്ല. വെറും 3 തവണ ഈ ഒരു വീരഹനുമത് മന്ത്രം ഉരുവിട്ടതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അവ പറഞ്ഞതിന് ശേഷം ഹനുമാൻ സ്വാമിയോട് അനുഗ്രഹം വാങ്ങി ആ കാര്യത്തിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവ നിറവേറി കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ആ ആഗ്രഹം ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് നേടിത്തരുന്നതാണ്. അത്തരത്തിൽ ഉഗ്രശക്തിയേറിയ ഒരു മന്ത്രമാണ് ഈ ഒരു വീരഹനുമത് മന്ത്രം. നന്നായിട്ട് പഠിച്ച് പറയുന്ന പ്രകാരം ഉരുവിടുന്നവർക്ക് അതിൻ്റെതായ ഫലപ്രാപ്തി തീർച്ചയായിട്ടും ലഭിക്കും. അതോടൊപ്പം തന്നെ ചില ആളുകളൊക്കെ തന്നെ ഒരു സംശയ നിവാരണത്തിനായിട്ട് ചോദിക്കാറുണ്ട്, തിരുമേനി 1008 തവണ ഒരു ദിനം കൊണ്ടല്ലാതെ പല ദിനം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല ദിനം കൊണ്ടും ഈ ഒരു മന്ത്രം 1008 തവണ പൂർത്തീകരിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായ വ്രതശുദ്ധിയോടുകൂടി 1008 തവണ എല്ലാവരെയും കൊണ്ടും സാധിക്കണമെന്നില്ല. പല ദിനം കൊണ്ട് 1008 തവണ പൂർത്തീകരിക്കുമ്പോൾ ദിനം പ്രതി നമ്മൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കേണ്ടതുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധം ഒഴിവാക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ദിനചര്യ തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല പല ദിനം കൊണ്ട് 1008 തവണ പൂർത്തീകരിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന ഒരു മാർഗമാണ് ഒരു ദിനം കൊണ്ട് ഈ ഒരു മന്ത്രത്തെ 1008 തവണ പൂർത്തീകരിക്കുക എന്നത്.
അവ നിങ്ങൾ പൂർണ്ണമായ വ്രതശുദ്ധി പാലിച്ചുകൊണ്ട് ഉരുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലസിദ്ധി നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. മന്ത്രം ഉഴിവിട്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ മാറ്റം ഉണ്ടാകുന്നു. ഇരുമന്ത്രം കാര്യസാധ്യത്തിനല്ലാതെ ശത്രുദോഷ നിവാരണത്തിനും ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനൊക്കെ ആയിട്ട് ആചാര്യന്മാർ ഉപയോഗിച്ച് വന്നിരുന്നു. അവയൊക്കെ തന്നെ 41 ദിവസക്കാലം പുരുഷന്മാരും 21 ദിവസക്കാലം സ്ത്രീകളുമൊക്കെ തന്നെ ഉപാസന ചെയ്തതിനു ശേഷം നേദ്യങ്ങളൊക്കെ നൽകി ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തിയതിനു ശേഷമാണ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊണ്ടുവരാറുള്ളത്. അത്തരം കാര്യങ്ങളിലൊക്കൊന്നും കടക്കുന്നില്ല, കേവലം ആഗ്രഹ സാഫല്യത്തിനായിട്ട് അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യലബ്ധിക്കായിട്ടുള്ള ഒരു മാർഗം മാത്രം നിർദ്ദേശിച്ചു എന്ന് മാത്രം. എല്ലാവരും പറയുന്ന പ്രകാരം ഈ ഒരു മന്ത്രത്തെ ഉൾക്കൊള്ളുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് അതിൻ്റെതായ ഫലപ്രാപ്തി ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനോടകം ഇത്തരത്തിലുള്ള അറിവുകൾ പരിചയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അവയൊക്കെ തന്നെ കാണാനായിട്ട് ഈ ഒരു ചാനലിൻ്റെ ലോഗോയിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അവയിലേക്ക് ഏകദേശം എത്തിച്ചേരാവുന്നതാണ്. അവയൊക്കെ കണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് തയ്യാ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് വ്യത്യസ്തങ്ങളായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ചിലർക്കൊക്കെ തന്നെ അവ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരാം, അല്ലെങ്കിൽ ചിലർക്കൊക്കെ തന്നെ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നും വരാം. അതുകൊണ്ട് തന്നെ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ കേവലം അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉൾക്കൊള്ളുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് അവ സ്വീകരിക്കാവുന്നതാണ്. ആരോടും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് ചാനൽ നിർദ്ദേശിക്കുന്നില്ല. അതോടൊപ്പം തന്നെ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെ അവനവൻ്റെ യുക്തിബോധത്തെ തുടർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കൂടി ചെയ്യുക. അതോടൊപ്പം തന്നെ അവനവൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വമേധയാ അവ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ തള്ളിക്കളയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ശക്തിയേറിയ ഈ ഒരു വീരഹനുമത് മന്ത്രം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നല്ലവരായ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനലും വീഡിയോ ഒക്കെ തന്നെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചാനൽ തുടർന്ന് വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അവ കൂടി കണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ആ ഒരു വീഡിയോക്ക് തന്നെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതുമാണ്. തുടർന്നും ഇതുപോലെ ഒട്ടേറെ വ്യത്യസ്തങ്ങളായ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.